ലൈറ്റ്സ് എന്താ പറ്റിയത്? ഇവിടെ പവർ ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അണങ്ങി പോകരുത്. ജയ് ഹിന്ദ് മാഡം. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ? ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക മാഡം. ലെറ്റ്സ് ഡു ഇറ്റ് ഫാസ്റ്റ്. പത്ത് മിനിറ്റ്. അവൻ എനിക്ക് പത്ത് മിനിറ്റ് സമയം തന്നിരിക്കുന്നു ശിവൻ. പത്ത് മിനിറ്റിനുള്ളിൽ അവൻ എന്നെ കൊന്നുകളയും. ഹീസ് ഗോയിങ് ടു കിൽ മീ. രാഗിണി, നീ ഒബ്റോയ് മാൻഷനിൽ ഉള്ളിടത്തോളം സിദ്ധാർത്ഥിനെ നിന്നെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ബിലീവ് മീ, റിയലി അവന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് കമ്മീഷണറെ വിളിച്ചിട്ട് വരാം. അവൻ എന്നെ കൊന്നുകളയും. ഗെറ്റ് റെഡി ശിവൻ അബ്രോയ്. ഇനി അധിക നാളെ നീ സിംഗിളായി തുടരില്ല. എന്ത് വന്നാൽ എനിക്ക് ശിവനെ വേണം. വേണ്ട, നല്ല രീതിയിലല്ലെങ്കിൽ എന്ത് ബുദ്ധി വേണമെങ്കിലും പ്രയോഗിക്കണം. ശിവൻ വേണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. എൻ്റെ വാശി ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. മാഡം, ഇതാണ് ലൊക്കേഷൻ. അനികേച്ചി, ആ നമ്പറിന്റെ ലൊക്കേഷൻ ഇതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ ഡ്യൂപ്ലിക്കേറ്റ് സിദ്ധാർത്ഥ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഇത് ഒബ്റോയ് മാൻഷൻ അല്ലേ? കമ്മീഷണറുടെ ഫോൺ എന്താ കിട്ടാത്തത്? അനിക, പെട്ടെന്ന് പറയണം. ഐ ഹാവ് ടു മേക്ക് ആൻ അർജന്റ് കോൾ. ഓക്കെ. ഹലോ ശിവൻ. ശിവൻ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേക്കണേ. ഒരു മിനിറ്റ്, എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ശിവൻ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ശിവൻ. ശിവൻ, ആ രാഗിണിക്ക് വട്ട. സിദ്ധാർത്ഥെന്ന് ആരുമില്ല. അവള് പറയുന്ന ആ സിദ്ധാർത്ഥ് ഇപ്പൊ ഉള്ളത്. അനിക, നീ പറയുന്നൊന്നും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ശിവൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവളീ പറയുന്ന സിദ്ധാർത്ഥ് 2 വർഷം മുമ്പ് തന്നെ അമേരിക്കയിൽ സെറ്റിൽ ആയെന്ന് അറിഞ്ഞത്. ശിവൻ, ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ശിവൻ. ശിവൻ, രാഗിണിക്ക് മെസ്സേജസ് വരുന്ന ഒബ്റോയ് മാൻഷനിൽ നിന്ന് തന്നെയാ. ശിവൻ, അവളീ പറയുന്ന സിദ്ധാർത്ഥിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോ നമ്മുടെ ഒബ്റോയ് മാൻഷനിൽ തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ശിവൻ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. താൻ മനസ്സിലാക്കുന്നില്ല. ഈ രാഗിണിക്ക് വട്ട. അവളൊരു സൈക്കോയാ ശിവൻ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ശിവൻ? ഒരു മിനിറ്റ്, ഒന്ന് നിർത്തിക്കേ. നിങ്ങളിവിടെ 4 പേരല്ലായിരുന്നു അത് കുട്ടിക്കൊണ്ടിരുന്നത്? ഒരാൾ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. മോനെ, പോവില്ലേ? ഞങ്ങളുടെ വിഹിതം തന്നിട്ട് പോ. Thank you.
അല്ല നിങ്ങളുടെ ആൾക്കാർ അവിടെ എന്താ ചെയ്യുന്നത്? അയാൾ ഇപ്പൊ എന്റെ വീടിനകത്ത് കയറി എന്നെ അറ്റാക്ക് ചെയ്തു. No, you have to fix this. Shivan, Shivan, enda pattiya thande nettil enda? Adhe. Shivan, njan thana. Adhe. Njan chodikkunna kettile thande netti enginey murinjathu. Nee endey cheyyune? Njan commissioner odu valla pradhanapetta oru karyam parayirunnu. Adine kaalam pradhanapetta karyam njan parayunnathu. Adhe njan choichin uttaram paran thande enda patti. Listen, I have to be with Ragini right now. Njan parayunnathu than enda manasilakkathathu. Thannodu oru pradhanapetta karyam parayanennu njan parannille. തനിക്ക് മുറിവ് പറ്റിയിട്ട് പോലും താൻ ആ രാഗിണിയെ കുറിച്ചാണല്ലേ ചിന്തിക്കുന്നത്. പറഞ്ഞു പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായില്ല. സിദ്ധാർത്ഥനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഈ വിട്ടിക്കേണ്ടതാണ്. ഞാൻ അവനെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്തായി പറയുന്നത്? അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ലല്ലോ. സിദ്ധാർത്ഥ് ഇപ്പോ അമേരിക്കയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ എന്താ? ഞാൻ കള്ളം പറയുന്ന? താനല്ല കള്ളം പറയുന്നത്, കള്ളം പറയുന്നത്. Just stop this nonsense, okay? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ല. എന്നാ എന്റെ കൂടെ ഇങ്ങോട്ട് വാ. കം. ഇത് നാടകമാണെന്നാണോ? എന്താ എന്ത് നിങ്ങൾ ഈ ചെയ്യുന്നേ? അമ്മയുടെ ഫീവർ അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെയല്ല, ഗൗരി ഇപ്പൊ കുറവായിട്ട് തോന്നുക, പക്ഷെ ഇനി ചിലപ്പോ കൂടുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി ചാൻസസ്. എന്റെ ആ ഫോൺ നിൽക്കും, എന്റെ കൈ നനഞ്ഞിരിക്കുക. ആ ഡോക്ടറായിരിക്കും. ഞാൻ കുറച്ചു മുമ്പ് ആമിയുടെ കണ്ടീഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഹലോ ഡോക്ടർ സാറേ, ചേട്ടൻ കുറച്ച് ബിസിയാണ്. ആ മരുന്നിന്റെ പേരൊന്ന് പറയോ. ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നോട് ആ മരുന്നിന്റെ പേര് ചോദിക്കാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്താ ഒന്നും കൂടെ പറയാൻ പറ്റുമോ സാറേ? ശരി, ഞാൻ പറഞ്ഞോളാം. എന്താ ഡോക്ടർ പറഞ്ഞത്? എന്താ മെഡിസിന്റെ പേര്? സിപ്പി സിപ്പില അല്ല, അത് ഒരുമാതിരി പേരായിരുന്നു അത്. എന്താ പറഞ്ഞത് ഡോക്ടർ? സിപ്പ് സിപ്പറോ അങ്ങനെ എന്തോ ആയിരുന്നു ചേട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്താ അതിന്റെ പേര്? സിപ്പില സിസ് ജിപ്പറോ. അതെന്തോ ഒരുമാതിരി പേരായിരുന്നോണ്ട് എനിക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ആകുന്നു. ഒരു മരുന്നാണോ രണ്ടു മരുന്നാണോ പറഞ്ഞത്? ഒരു മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്തിനാ നീ രണ്ടു മരുന്നുകളുടെ പേര് പറയുന്നത്? അത് മരുന്നിന്റെ പേര് ഒന്നായിരുന്നു ചേട്ടാ, ഞാനതൊന്ന് ഓർക്കട്ടെ. സ്പെല്ലിംഗ് ഓർമ്മയുണ്ടോ? പേര് പോലും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാ സ്പെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നത്? യു നോ വാട്ട്സ് ഇറ്റ്സ് ഓക്കേ, ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്തോളാം. ഒരു രണ്ട് മിനിറ്റ് സമയം തന്നാ മതി, ഞാൻ ഓർത്ത് പറഞ്ഞോളാം. ഓക്കേ ഗൗരി, ഓർമ്മയില്ലാഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. ഇറ്റ്സ് ഓക്കേ, ആക്ച്വലി ഇതിൽ നിന്നെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിന്റെ കാര്യാകെ ഓമൈ മദറായി പോയല്ലോ. ഈ കാരണം കൊണ്ടൊക്കെ തന്നെയാ ഓംകാരൻ നിനക്ക് ഭാര്യയുടെ സ്ഥാനം തരാത്തെ. അല്ല, അത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, എപ്പോഴും നടക്കുന്ന കാര്യം. അത് ഇനിയും നടക്കുകയും ചെയ്യും. അതെന്താണെന്ന് അറിയണോ? കാരണം നീയൊരു അറിവും വിവരവും ഇല്ലാത്തൊരു പെണ്ണായിപ്പോയി. ഓംകാരയുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നിനക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അഥവാ നീ അതിനെ ശ്രമിച്ചാൽ തന്നെ നീ മൂക്കും കുത്തി താഴെ വീഴുകയും ചെയ്യും. എനിക്കിതൊക്കെ
എങ്ങനെ മനസ്സിലായിന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നെ. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ എനിക്കും ഇതൊക്കെ സെയിം ടു സെയിം ആയിരുന്നു. ഞാനും നിന്നെ പോലെ തന്നെ ചെറിയൊരു ഗ്രാമത്തിന്നാ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കും നിനക്കും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. എന്റെ കുടുംബവും പാരമ്പര്യമൊക്കെ ഒരുപാട് വലുതായിരുന്നു, സമ്പത്തിലും കുറവല്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ കറക്റ്റ് ആയിരുന്നു. എന്നാ നിനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു കുടുംബവും പാരമ്പര്യമൊക്കെ ഉള്ളതുകൊണ്ടാ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനം കിട്ടിയത്. മാത്രല്ല, എന്റെ ശിവൻ എനിക്ക് ഈ ലോകം മുഴുവൻ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കി തന്നു. നിന്റെ കാര്യം കഷ്ടാണല്ലോ ഗൗരി. സ്വന്തമെന്ന് അവകാശപ്പെടാനായിട്ട് ഒരു കുടുംബവും പാരമ്പര്യവും ഇല്ലാത്ത നിന്നെ ഇപ്പൊ ഓംകാരെ പോലും വെറുക്കാൻ തുടങ്ങിയിരിക്കുക. നീ ഒന്ന് സ്വയം ആലോചിച്ചു നോക്കി, ഈ വീട്ടിൽ നിനക്ക് എങ്ങനെ എത്ര നാൾ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റും? ഗൗരി, ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ, നിന്നെ പോലൊരു പെണ്ണിന് ഓംകാരയുടെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യത പോലുമില്ല. എനിക്കും ആമയ്ക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ വേണം. വിങ്ങാതെ വിങ്ങിയോ മുള്ളാലേ നീറിയോ തിങ്കൾ പൂം പൈതലേ നെഞ്ചിനുള്ളിൽ മുകിലി നണി വിരലിനാൽ വരയു പോയിക്കോളൂ. എന്താ വണ്ടി എടുക്കാത്തത്? നിങ്ങൾ എന്താ ഉറങ്ങാണോ? ആരാ നീ?
ഞാനൊരു സാധാരണ മെസ്സഞ്ചറാണ്. ഒരു പ്രധാനപ്പെട്ട മെസ്സേജുമായി വന്നതാ. എന്ത് മെസ്സേജാണ്? മരണത്തിന് സുൽത്താനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുൽത്താനെ പേടിച്ച് മരണം വരെ മാറിപ്പോയി. സുൽത്താൻ ജീവനോടെയുണ്ട്. അദ്ദേഹം വരുന്നു. നിങ്ങൾക്ക് സിദ്ധാർത്ഥിനെ പറ്റി എന്തെങ്കിലും വിവരം? ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് അയാൾ ഒബ്റോയ് മെൻഷന്റെ അകത്ത് നമ്മുടെ ഗസ്റ്റിനെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. Do you understand? എനിക്ക് അയാളെ വേണം. I need Siddharth. Okay? Do you hear me? Yes, sir. Then do something about it. Yes, sir. രാഗിണിയെ അല്ല അറ്റാക്ക് ചെയ്തത്, തന്നെയായിരുന്നു ശിവൻ. അനിക, ഈ വിഷയത്തെ പറ്റി എനിക്ക് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ? ഞാൻ പറയുന്നത് ഒരു തവണ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നീയാണ്, ഞാനല്ല. അനിക, ഓബ്റോയ് മാൻഷനിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ഗസ്റ്റിനെ അറ്റാക്ക് ചെയ്യുക. സിദ്ധാർത്ഥ് ഈ വീട്ടിൽ വന്നു. ഈ വിഷയം രാഗിണിയുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സെക്യൂരിറ്റി പ്രശ്നമാണ്. രാഗിണി ആഗ്രഹിക്കുന്നത് തന്നെയാണ് താനിപ്പോ ചെയ്യുന്നതെന്ന് താനെന്താ മനസ്സിലാക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടി ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നീ എന്തിനാ ബോധരാവുന്നേ? ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. നിനക്ക് രാഗിണി ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നിനക്ക് എന്താ പ്രോബ്ലം? ഹോ, നീ ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, യെസ്. എനിക്ക് ആരോടും ഒരു ജലസ്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. നിന്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാ. പക്ഷെ ഇപ്പോ രാഗിനിയുടെ കാര്യം വന്നപ്പോ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, ഒരു ഹെൽപ്പും ചെയ്യാൻ പാടില്ല. കള്ളനാകം കള്ളം പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാത്തത്. സ്റ്റോപ്പ് ഇറ്റ് എങ്ങനെ ചെയ്യാനാ? ചേട്ടൻ, എനിക്കൊരു 2 മിനിറ്റ് സമയം തന്നാ മതി, ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ അതിന്റെ പേ. ഇറ്റ്സ് ഓക്കേ, ആമിയുടെ പനിയൊക്കെ മാറിയില്ല. ആമിക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ആ മരുന്നിന്റെ പേര് എന്തായാലും ഞാൻ ഓർത്തെടുക്കാൻ ചോദിക്കുന്നത്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മാത്രല്ല, ഈ നിസാര കാര്യം എത്ര സീരിയസ് ആകുന്നുണ്ട്. ശരി ചേട്ടൻ, എനിക്ക് ഇംഗ്ലീഷിലെ വലിയ വലിയ പേരുകളൊന്നും വസമല്ല. എന്നും പറഞ്ഞു ഞാനൊരു പൊട്ടിയൊന്നുമല്ല. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഗൗരി. പറഞ്ഞില്ല, പക്ഷെ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഗൗരി, അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ആമിയുടെ കാര്യത്തിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു. ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. മരുന്നിന്റെ പേര് പോലും ഓർക്കാൻ കഴിയാത്ത പൊട്ടി. എന്താപ്പോ പറഞ്ഞു? ഓക്കെ, ഇനി വിഷമിക്കുന്നു വേണ്ട. നിനക്ക് ആ മരുന്നിന്റെ പേര് പറയണം അല്ലേ? എന്നാ ഓർത്ത് പറഞ്ഞാ കേക്കാറില്ല ഗൗരി. ഇനി ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ. നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യാഞ്ഞിട്ട് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പോയിരിക്കോ? ഇന്ന് ശരിക്കും അവളാ നിന്നെ കുളിപ്പിക്കേണ്ടിയിരുന്നെ. ബട്ട് യു ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ, ഞാൻ നിന്നെ കുളിപ്പിക്കാട്ടോ. പോവാം, കുളിച്ചാൻ പോവാം. ലെറ്റ്സ് ഗോ. ഗുഡ് ഗേൾ. ആമിക്ക് കുളിക്കാൻ കൂട്ടിനാരാ? താറാവുകുട്ടിയല്ലേ. ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കെ, ഞാൻ പോയി താറാവുകുട്ടി എടുത്തോണ്ടരാം. താറാവുകുട്ടി, താറാവുട്ടി, താറാവ്. ഈ താറാവുട്ടി എവിടെ പോയി? ഓ, താറാവുട്ടി ഇല്ലെങ്കിൽ പിന്നെ നീ കുളിക്കില്ലല്ലോ. ചിലപ്പോ ഓയുടെ മുറിയിലുണ്ടാവും. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ഞാൻ ദേ പോയി, ദാ വന്നു. നീ എന്നെ വെയിറ്റ് ചെയ്യണേ. ആ ഓക്കെ, ഞാൻ ദാ വരാമേ. ഗൗരി, ഞാൻ പറയുന്ന കേൾക്കുന്നത് അത്ര വലിയ സീരിയസ് എടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഇൻഫാക്ട്, നീ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല. എന്തുകൊണ്ടോ നിനക്ക് രാഗിണിയെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം മനസ്സിൽ വന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാനാവുന്നില്ല. ഏട്ടൻസ് ആൻഡ് ഏട്ടതീസ്, ആമിയുടെ താറാവുട്ടി എവിടെ പോയി? ഷട്ട് അപ്പ് ബ്രദർ. ഞാനിപ്പോ എന്തിനാ ഷട്ട് അപ്പ്? ഓ, ഞാൻ ഇളയാളല്ലേ, അതുകൊണ്ടായിരിക്കും പറയുന്നത്. എന്റെ സ്ഥാനത്ത് ഇപ്പൊ മുത്തശ്ശിയായിരുന്നെങ്കിലേ എന്താ പറയുന്നതെന്ന് അറിയോ? മിണ്ടാതിരിക്കടാ കഴുതകളെന്ന്. എനിവേ, വഴക്കിടണേ വഴക്കിട്ടോ, എനിക്ക് ആ താറാവുട്ടിയെ കിട്ടിയിട്ട് വേണം ഒന്ന് കുളിപ്പിക്കാൻ. താറാവുട്ടിയെ കുളിപ്പിക്കണോ? താറാവുട്ടിയല്ല, ആമിക്കുട്ടിയെ. അവൾ അതില്ലാതെ കുളിക്കില്ല എന്നുള്ള കാര്യം അറിയോ? അത് അവളുടെ ടോയ് ബോക്സിൽ ഉണ്ടാവും, അവിടെ നോക്കി. ഇല്ലല്ലോ, അവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ലെങ്കിൽ ഭവിയോട് ചോദിക്കുന്നേ. ഇന്ന് ആമയെ കുളിപ്പിക്കേണ്ട ഡ്യൂട്ടി ഭവിയുടെ. ഡ്യൂട്ടി ഇന്ന് അവളുടെ എനിക്കറിയാം, പക്ഷെ അവളെ എവിടെയും കാണുന്നില്ല. എവിടെ പോയതായിരിക്കും? അതൊന്നും എനിക്കറിയില്ല. ഞാൻ രാവിലെ മുതൽ നോക്കുക, പക്ഷെ വീട്ടിലില്ല. രാവിലെ നീ കണ്ടില്ല? അവൾ എവിടെയാണെന്ന് നിനക്കും അറിയില്ല. പോയപ്പോ പറഞ്ഞില്ലല്ലോ.
ഇതെവിടെയാ ഞാൻ? ജീവനോടെയുണ്ട്. ചോര ഭവ്യ, സലീം ജീവനോടെയുണ്ട്. നീ പറയുന്നത് ശരിയാണോ ഭവ്യ? യെസ് സർ, മരിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് സലീമാണ്. യഥാർത്ഥ സലീം ഇപ്പോഴും ജീവനോടെയുണ്ട്. അവൻ എന്തോ വലിയ പ്ലാനിംഗ് ഇല്ല. ഭവ്യയുടെ ഫോൺ ബിസിയാണല്ലോ. ഏട്ടത്തി അവളിപ്പോ ഡ്യൂട്ടിയിലായിരിക്കും. ഡ്യൂട്ടിക്ക് പോയതാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അത് ശരിയാ, പറയാതെ ഇങ്ങോട്ടും പോകുന്ന ശീലമില്ല. ഭവ്യക്കെന്തോ അപകടം പറ്റുന്ന തോന്നുന്നു. എന്താ ഇത്? ഈ ലൈറ്റ്സിന് എന്താ പറ്റിയത്? ഇവിടെ എങ്ങനെ ഈ പവർ ഫെയിലിയർ ഉണ്ടായത്? കിരൺ, ഒന്നോ സർ, സലീമിന്റെ ആൾക്കാർ ഒബ്രോയ് മാൻഷനിൽ എത്തിന്ന് തോന്നുന്നു. ഐ നീഡ് ബാക്കപ്പ് സർ. സത്യം പറയൂ റൂഡി, നീ ഭവ്യയുടെ നില റൂഡായിട്ട് പെരുമാറിയോ? ഇല്ല ശിവേട്ടെ, രാത്രിയിലെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം, പകലത്തെ ഡ്യൂട്ടി മാത്രം അവള് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനങ്ങി പോകരുത്. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളെ ആരെ അങ്ങോട്ട് കയറ്റി വിട്ടത്? കിരാൻ, കിരാൻ, തൊണ്ട പൊട്ടി അലറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ടൈറ്റ് സെക്യൂരിറ്റിയുടെ കാറ്റ് ഞങ്ങൾ ഊരിവിട്ടിരിക്കുക. സമയം തീരെ കുറവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇതെന്താ? ഇവര് ലോക്കറ്റ് തപ്പി വന്നതായിരിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. മിണ്ടരുതെന്നാ പറഞ്ഞ, ഇല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും മിണ്ടേണ്ടി വരില്ല. തനിക്കൊന്ന് മിണ്ടാതിരുന്നൂടെ, ഒന്നീ ഒന്ന് പറഞ്ഞു. നീ പറഞ്ഞാലേ ശിവൻ കേക്കൂ. ശിവ, Oh!
ആരാ അവിടെ? നിങ്ങൾ എന്നോട് സംസാരിക്കേ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ ഒറ്റയടിക്ക് ഭിത്തിയിൽ തൂക്കിയേനെ. പക്ഷേ നമുക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ, ഇവരുടെ കയ്യിൽ തോക്ക. അല്ല പിന്നെ, തോക്കിന്റെ മുമ്പിൽ തന്റെ തള്ളൊന്നും ചെലവാവില്ല. അവിടെ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഒരു മിനിറ്റ്, ഇപ്പോഴാ കാര്യം പിടികിട്ടിയതാ നാഗരയല്ലേ. ഞാൻ പറയുന്നത് താൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചേട്ടന്മാരോട് തന്നെ ചോദിക്കാൻ പോവാ. പറയൂ ചേട്ടാ. ചേട്ടാ, നിങ്ങളെ ആ നാഗിനെയല്ലേ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ സംസാരിക്കുന്ന കണ്ടില്ലേ? താൻ ഇങ്ങനെ തോക്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിക്കും, എന്നിട്ട് ഞാനൊന്നും പറയാതെ മിണ്ടാതെ മാറി നിന്നോണോ അല്ലേ? അവര് പറഞ്ഞത് താൻ കേട്ടില്ലായിരിക്കും. അവരെന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇവിടെ തലച്ചോറ് ഞാൻ ധരിപ്പിക്കും. ശിവ, പ്ലീസ്. ഞാനിവിടെ ആമിയുടെ താറാവൂട്ടി തിരക്കി വന്നതാ. എന്താ പറ്റിയേ? ആമിയുടെ ബാത്റൂമിൽ ഒറ്റയ്ക്ക. നിന്റെ ഗെയിം അവസാനിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരെയും ഹോസ്റ്റേജ് ആക്കിയിരിക്കുക. നിങ്ങൾ ബാക്ക് എൻട്രിയിലൂടെ ബാക്കപ്പ് വിട്ടോളൂ. അപ്പോഴേക്കും ഞാനൊന്ന് നോക്കട്ടെ. ആ ഓക്കെ. ഡ്രാമ കളിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും ചെന്ന് അതിനെ കണ്ടുപിടിക്കുക. അതെ ചേട്ടാ, ഞാനും ചോദിച്ചോട്ടെ. അവര് പോയി തപ്പുമ്പോഴേക്കും ചേട്ടൻ ഒരു കാര്യം പറ. രാഗിണി അല്ലേ നിങ്ങളെ അയച്ചത്? സത്യം പറയണം അല്ലേ? ഈ രാഗിണി ആരാ? അയ്യോ ചേട്ടന്, രാഗിണി ആരാന്നറിയില്ലേ? അപ്പൊ രാഗിണി അല്ലേ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചേ? അയ്യോ, അവരെ എനിക്ക് അറിയത്തില്ല. യു സീ, അവളല്ല ഇവരെ അയച്ചത്. പക്ഷെ നിന്റെ വിചാരം രാഗിണിയാണ് ഇവരെ അയച്ചതെന്നാണ്. എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. എല്ലാം രാഗിണി ചെയ്തെന്ന് പറഞ്ഞിരിക്കല്ലേ. ഞങ്ങളുടെ മുത്തശ്ശി നിങ്ങൾക്ക് അറിയില്ല. മുത്തശ്ശി ഒരു കല്യാണത്തിന് പോയിരിക്കുക. അയ്യോ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുക, എന്നിട്ട് നിങ്ങൾ തമാശ കളിക്കുകയാണോ? എന്താ ചേട്ടാ, ചേട്ടനൊന്നും കണ്ടുകൂടെ? കുട്ടികളെയല്ല ഞങ്ങൾ ഞാനല്ല വഴക്കിടുന്ന, നീ വഴക്കിടുന്ന. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നും മിണ്ടില്ല, ഒന്നും അറിയാത്ത ഒരു ഇള്ള കുഞ്ഞ്. ശരിയാ, താനൊന്നും പറയുന്നില്ല, ഞാൻ മാത്രമേ എല്ലാം പറയുന്നുള്ളൂ. താൻ പറയുന്നത് ലോകത്തരം അറിയുന്നു. ഇവര് ഭാര്യയും ഭർത്താവ്. വിവാഹം മോചനം ശരിക്കും ഇത് നടക്കേണ്ടത് തന്നെയായിരുന്നു. ചുമ്മാ അതല്ല പൂച്ചയിലി ഇപ്പോൾ വഴക്കിടുന്നത്. എക്സ്ക്യൂസ് മീ, പൂച്ചയിലി എന്നൊന്നും പറയരുത്. വേണമെങ്കിൽ മൂശേട്ടൻ പിള്ളേച്ചൻ പറഞ്ഞു, അല്ലെങ്കിൽ മൂശേട്ടനോ പിള്ളേച്ചനോ. എക്സ്ക്യൂസ് മീ, നിന്റെ അഭിപ്രായം എവിടെയെങ്കിലും ചോദിച്ചായിരുന്നു. ഇല്ലല്ലോ, മിണ്ടി പോരുത്. അയ്യോ, ഇവര് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ചെലക്കുന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് മുമ്പ് എന്തായിരുന്നായിരിക്കും അവസ്ഥ? ചേട്ടൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത് ചോദിച്ചില്ലല്ലോ. ഇനി ഇവരെ എല്ലാം രമമായാണോ അയച്ചത്? അയ്യോ മാഡ്, രമാമായി മെന്റൽ ഹോസ്പിറ്റലല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അയക്കാ? എന്തിനു വേണ്ടി അയക്കാ?
പറയട്ടാ, ചേട്ടന്മാർ ഇങ്ങോട്ടേക്ക് അയച്ചത് രമാമായല്ലേ? ഒരെണ്ണം അങ്ങോട്ട് വെച്ചെന്ന് ഭിത്തി പോയി തൂങ്ങും. മൂത്തവരെ കുറിച്ച് സംസാരിക്കുമ്പോ കുറച്ച് ബഹുമാനൊക്കെ കൊടുക്കണം. രമാമായി ആരാണെന്നറിയോ? ഓങ്കാര ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളാ അല്ലേ? അതിന് ഞങ്ങൾ ആരോന്നും മിണ്ടില്ല. എന്റെ കിടയിൽ നിന്നിട്ട് എന്റെ തല പൊട്ടിത്തെറിക്കാൻ പോകുന്നല്ലോ തോന്നുക. നിങ്ങൾ അവരുടെ കൂടെ പോയി തപ്പ്, അതാ നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനെയൊക്കെ നടക്കുന്നു എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന നേരത്തെ മനസ്സിലാക്കാൻ എനിക്കെന്താ ജ്യോതിഷം വല്ല അറിയോ? പാവോ, ആമി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവും. എവിടെയും കണ്ടില്ല ബോസ്. ശരിക്കും നോക്കിയായിരുന്നോ? അതെ ബോസ്, എല്ലായിടത്തും നോക്കി. അതെങ്ങനെ സംഭവിക്കും? ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നല്ലോ. അത് അവിടെ തന്നെ കാണണം. അവര് തമ്മിൽ തമ്മിൽ എന്തായി പറയുന്ന ഒരു ഐഡിയ ഇല്ല. ഞാനെന്നാ പോയിട്ട് അവരോട് സംസാരിക്കട്ടെ. വേണ്ട ശിവ, നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ തന്നെ അവർ നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ പോയി സംസാരിക്കാം. നിങ്ങൾ അവിടെ നിൽക്കുക, എങ്ങോട്ടും പോകണ്ട. അവരെന്ത് പറഞ്ഞാലും ഒരു ചിരിയും ചിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് പോരും. ഗൗരി ഇപ്പൊ പറഞ്ഞത് അതിന്റെ ശരി. ഇൻഫാക്ട് നിനക്ക് ആൾക്കാരെ കയ്യിലെടുക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പോവാം. താൻ ഇങ്ങോട്ടും പോകുന്നില്ല. താൻ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. താൻ എല്ലാം കുളമാക്കിട്ട് വരും. താന്റെ തള്ളു കാരണം ഉള്ളതും കൂടെ ഇല്ലാണ്ടാവും. കൂടുതൽ കുളാവുള്ളൂ. നീ ഇപ്പൊ അവിടെ പോയിട്ട് സംസാരിക്കണമെങ്കിൽ ഉണ്ടല്ലോ, അവരവരുടെ കയ്യിൽ കണ്ട തോക്ക് കാണിക്കല്ല, അത് വെച്ച് പ്രയോഗിക്കും. ഗൈസ്, ഐ തിങ്ക് ഏതെങ്കിലും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ആള് വേണം ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ തന്നെ പോകാം. ഒരല്പം പോലും കോൺഫിഡൻസ് കോംപ്ലൻ പോലെ തന്നൂടെ? ഇവിടെ മൂത്ത ആളാരാ? ഞാനല്ലേ, ഞാൻ തന്നെയല്ലേ. അതുകൊണ്ട് ഞാനിത് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാണ്. എന്നെ നിങ്ങളോട് വിട്. എന്താ അവരുടെ സംസാരം? എനിക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കണം. അത് പിന്നെ ചേട്ടാ, ചേട്ടനും ഞാനും ഒക്കെ മെച്യൂർഡ് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അല്ലേ ചേട്ടാ? സോ നമുക്ക് എന്തുകൊണ്ട് ഈ വഴക്കും ബഹളവും വഴക്കും ബഹളവും ഒക്കെ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തിയാലോ? അതുകൊണ്ട് ചേട്ടന് സന്തോഷമാവും, ഞങ്ങൾക്കും സന്തോഷമാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തായാലും ചേട്ടൻ വന്നു, ചേട്ടൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. അത് ചേട്ടനിപ്പോ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിപ്പോ കാശാണെങ്കിലും ആഭരണങ്ങളായാലും ഞങ്ങളുടെ അടുത്ത് തുറന്നു പറയും. ഞങ്ങളത് അറേഞ്ച് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് തന്നേക്കാം. ചേട്ടന്റെ വഴിക്ക് പോവാൻ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും. അപ്പോ അതല്ലേ നല്ലത് ചേട്ടാ? ചേട്ടന്റെ കാര്യം മനസ്സിലായി. മനസ്സിലായില്ലേ ചേട്ടാ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേട്ടന് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ചേട്ടന് മനസ്സിലാവുന്ന? അഭ്യാസം ഏതെങ്കിലും കാണിക്കാൻ ധൈര്യപ്പെട്ടാൽ ഞാൻ അവസാനമായിട്ട് പറയാ, ഒന്നിനും ബാക്കി വെച്ചേക്കില്ല. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്ന? നിനക്ക് ഇത്തിരി ചൂട് കൂടുതലാണല്ലോ, അത് ഇപ്പൊ തണുപ്പിച്ചു തരാം. വൺ ടു. എന്റെ ഭർത്താവിന്റെ മേത്ത് കൈ വെച്ചാ എന്റെ കാലേ കിടക്കുന്ന ശ്യാമളയുടെ വള്ളി പൊട്ടുന്ന വരെ നിങ്ങളെല്ലാം ഞാൻ അടിച്ച് ശരിപ്പെടുത്തും. ഭർത്താവോ, നിങ്ങൾ രണ്ടിനും ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ? ശിവൻ ഒബ്രോ ഈ വിവാഹ ബന്ധം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് വുമൻ. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അയാൾ എന്റെ ഭർത്താവാണെങ്കിലും എക്സ് ഭർത്താവാണെങ്കിലും അയാളെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് താൻ എന്നെ ഷൂട്ട് ചെയ്തേ പറ്റൂ. എവിടെ ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തേ. എന്നായിക്കോട്ടെ, നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു തന്നേക്കാം.
നിനക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് നിർബന്ധമാണ്, എന്നെ കൊല്ലടാ. Are you mad, Rudra? ആദ്യം എന്നെ കൊല്ലട്ടെ. ഷൂട്ട് മീ. തൊട്ടു പോവരുത്. ഓങ്കരച്ചിട്ട് വെടിവെക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. ഒരു മിനിറ്റ്, നിങ്ങൾ ആരും ഇടയ്ക്കാരും സംസാരിക്കരുത്. ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ? ഷൂട്ട് മീ. സ്ത്രീകളോടല്ല അഭ്യാസം കാണിക്കേണ്ടത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഫയർ ചെയ്യേ. കം ഓൺ. ഷൂട്ട് മീ. ശിവൻ തന്നോട് മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞു? ഞാൻ ഇവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ? എവിടെ താൻ എന്നെ ഷൂട്ട് ചെയ്തേ? ഷൂട്ട് ചെയ്യേ. എന്നെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു? ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ, ഇങ്ങോട്ട് നോക്കി. എന്റെ രണ്ട് ഏട്ടന്മാരും കല്യാണം കഴിഞ്ഞവരാണ്. ചത്തവരെ കൊല്ലണ്ട കാര്യമുണ്ടോ? ഞാൻ സിംഗിൾ ആണ്. എന്നെ കൊന്നോ, കൊന്നോ. അവന് വെറുതെ വിട്ടേക്ക്. നിങ്ങൾ ആരെങ്കിലും കൊന്നേ അടങ്ങുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാൻ ഇവരെയൊക്കെ വിട്ടേക്കോ, പ്ലീസ്. പ്ലീസ് ചേട്ടാ, ഇവരെയൊക്കെ വിട്ടേക്ക്. പ്ലീസ് ചേട്ടാ, ഇവരൊക്കെ പാവങ്ങളാ, വേണമെങ്കിൽ എന്നെ കൊന്നോ, പ്ലീസ്. അത് പറയാൻ നീ ആരാ? നിങ്ങൾ പറഞ്ഞത് വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ? പിന്നെ ഇവളെവിടുന്ന് വന്നു? ചെല്ലേ, ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്ക്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. ആ നിങ്ങൾക്ക് ആ ലോക്കറ്റല്ലേ വേണ്ടേ? ഞാൻ നിങ്ങൾക്ക് ആ ലോക്കറ്റ് തന്നേക്കാം. എന്റെ കയ്യിലുണ്ടത്. ഞാനത് നിങ്ങൾക്ക് തരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇവരെയൊക്കെ വിട്ടയക്കണം, പ്ലീസ്. ഏത് ലോക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. അപ്പൊ നിന്റെ കയ്യിൽ ഇപ്പോഴും ആ ലോക്കറ്റ് ഉണ്ടല്ലേ? നോക്കി, ഇവരൊക്കെ പാവങ്ങളാ, പ്ലീസ്. ഇവരെ ആരെയും ഒന്നും ചെയ്യല്ലേ. ഇവരൊക്കെ ഒന്ന് വിട്ടേക്ക്. ഞാൻ നിങ്ങൾക്ക് ആ ലോക്കറ്റ് തരാം. ഏത് ലോക്കറ്റ്? ആ ലോക്കറ്റിന് വേണ്ടിയില്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഏത് ലോക്കറ്റിന്റെ കാര്യം ഈ പറയുന്നത്? അതിന്റെ പേര് ലോക്കറ്റ് എന്നാണോ? അപ്പൊ ലോക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? അപ്പൊ ഇവര് സലീമിന്റെ ആൾക്കാരല്ല. അപ്പൊ നിങ്ങക്ക് ലോക്കറ്റ് വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങക്ക് എന്താ വേണ്ടെന്നെങ്കിലും എന്നോടൊന്ന് പറ. എന്താന്ന് വെച്ചാ നിങ്ങക്ക് ഞാൻ തരാം. ഇവരെ ആരും ഒന്നും ചെയ്യല്ലേ. എന്താന്ന് വെച്ചാ എന്നോട് പറ, ഞാൻ തരാം, പ്ലീസ്. ഒരക്ഷരം വേണ്ടി പോരുത്. കൊറേ നേരോട്ട് അവള് കളത്തി ചെലച്ചോണ്ടിരിക്കുക. എനിക്ക് നിന്റെ കാശോ ആഭരണോ ലോക്കറ്റോ ഒന്നും അല്ല വേണ്ടത്. എനിക്ക് ആ കുഞ്ഞിനെ വേണം. കുഞ്ഞിനെ വേണമെന്നോ? ഈ കുഞ്ഞ് ആരുടെയാണെന്ന് പറ. ഒരു പക്ഷേ ഈ കുഞ്ഞ് ചിലപ്പോ ഞങ്ങളുടെ തന്നെ ആയിരിക്കാം. ആ കുട്ടി എവിടെ? എനിക്ക് ആ കുട്ടിയെ ഇപ്പൊ കിട്ടണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ കുട്ടി എവിടെ? നിന്റെ ഗെയിം അവസാനിച്ചിരിക്കുന്നു. ആ കുട്ടി എവിടാണെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനമാകും.
പറയില്ലല്ലേ. ഓക്കെ, ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി. നിന്റെ ആൾക്ക് നല്ല ധൈര്യമാണല്ലോടാ. ഒരെണ്ണം അങ്ങോട്ട് വെച്ചു കൊടുത്തേക്ക് എല്ലാ എണ്ണം ഭിത്തി പോയി തൂങ്ങും. വാക്കച്ചി, നിന്റെ ഗെയിം അവസാനിച്ചിരിക്കുന്നു. എവറിതിങ് ഈസ് അണ്ടർ കൺട്രോൾ നൗ.